ഈശ്വമിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലിജി രാജേഷ്. ഞാൻ പള്ളുരുത്തിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയാനാണ്. ഇതെൻ്റെ രണ്ടാമത്തെ കുഞ്ഞാണ്. മൂത്ത കുട്ടിയുണ്ടായി. 12 വർഷം കഴിഞ്ഞിട്ടാണ് ഈ കുഞ്ഞിന് ഞാൻ പ്രഗ്നൻ്റ് ആയത്. ഈ 12 വർഷത്തെ ഗ്യാപ്പിനിടയിൽ 3 പ്രാവശ്യം പ്രഗ്നൻ്റ് ആയെങ്കിലും അത് അബോർഷനായി പോയി. ഇപ്പോൾ ഈ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയത് 2019 ഓഗസ്റ്റിലായിരുന്നു. ഓഗസ്റ്റിൽ പ്രഗ്നൻ്റ് ആയെങ്കിലും ഞങ്ങളത് അറിഞ്ഞില്ല. ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും 2nd മന്തിൽ തൈറോയിഡ് ഹൈ ആയിരുന്നു. അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോഴേക്കും കുട്ടി ഇങ്ങനെ ഹിസ്റ്ററി ഉള്ളത് കാരണം, 3 അബോർഷൻ്റെ ഹിസ്റ്ററി ഉള്ളത് കാരണം മിസ്കാരേജ് ആവാനാണ് ചാൻസ്. അതുപോലെയുള്ള നല്ല ഹൈ തൈറോയിഡും ഉണ്ടായിരുന്നു. ഇൻ കേസ് കുട്ടി ഉണ്ടായാൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, ജനറ്റിക്കൽ ഡിസോർഡർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ ആൻറ്റി അപ്പച്ചൻ്റെ പെങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തൈലം കൊണ്ടുവന്ന് തന്നായിരുന്നു. അങ്ങനെ അത് എല്ലാ ദിവസവും വയറിൽ കുരിശു വരച്ചിട്ടാണ് ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. ഇതിന് മുന്നേ പ്രഗ്നൻ്റ് ആയപ്പോഴൊക്കെ ഡോക്ടേഴ്സ് റെസ്റ്റ് എടുക്കാനും ലീവ് എടുക്കാനൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇതവർക്ക് യാതൊരു ഉറപ്പുമില്ലാതിരുന്നത് കാരണം തന്നെ അവർ ഒന്നും പറഞ്ഞില്ല. ജോലിക്ക് പൊക്കോളാനാണ് പറഞ്ഞത്. കണ്ടിന്യൂ ചെയ്യണത്തോളം പോകാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 2nd April അവർ സിസേറിയനെ ഡേറ്റ് തന്നു. 30 March വരെ ഞാൻ ജോലിക്ക് പോയി. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. എല്ലാം അഡ്വാൻസ്ഡ് ടെസ്റ്റുകളാണ് ചെയ്തിട്ടിരുന്നത്. കാരണം ഇത്രയും ക്രിട്ടിക്കൽ ഹിസ്റ്ററി ഉള്ളത് കാരണം എല്ലാ ടെസ്റ്റുകളിലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എല്ലാം നോർമലായിട്ട് തന്നെ വന്നു. പിന്നെ സിസേറിയന് ഫിക്സ് ചെയ്ത ഡേറ്റിൽ ഞാൻ ഉടമ്പടി കാണിച്ചിടുമ്പം ആയിട്ടാണ് സിസേറിയന് പോയത്. കുഴപ്പമൊന്നുമില്ലാതെ ഒരു പെൺകുഞ്ഞിനെ തന്ന് ദൈവമെന്നെ അനുഗ്രഹിച്ചു. അതിന് ഞാൻ അമ്മ മാതാവിനെ ഈശോയ്ക്ക് നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ തൈറോയിഡ് ഗ്ലാൻഡിൽ ഒരു നൊഡ്യൂൾ ഉണ്ടായിരുന്നു. അത് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു. അപ്പം FNS ചെയ്ത് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ നമ്മളുടെ ഉടമ്പടി ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാനൊന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ആ പീരീഡിൽ ടെസ്റ്റിൻ്റെ റിസൾട്ട് നെഗറ്റീവായിട്ട് വന്നു. 3rd ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. 12 വർഷമായിട്ട് ഹോം ലോൺ, അത് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് തന്നെ അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കോവിഡിൻ്റെ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട്. ഞാനിവിടെ സാമ്പത്തിക ഭദ്രത ഒരു നിയോഗമായിട്ട് വെച്ചിരുന്നു. ഇപ്പം ഞാൻ 5th പുതുക്കലാണ്. അതിൽ വെച്ചിരുന്ന കൂട്ടത്തിൽ പിന്നീട് ഞങ്ങളുടെ ഹോം ബേക്കിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു കോഴ്സ് പഠിച്ചിട്ട് പിന്നെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. ഹോം ലോൺ അടച്ച് ക്ലോസ് ചെയ്ത് തീർക്കാൻ പറ്റി. പിന്നെ അടുത്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെയാണ്. പുള്ളിക്ക് കഴിഞ്ഞ ജൂലൈയിൽ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും BP ഹൈ ആയിരുന്നു. ഡോക്ടറിനെ കാണിക്കാൻ പറഞ്ഞു. ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും നെക്സ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും നേരെ അവർ ICUയിലോട്ടാണ് കയറ്റി ചെയ്ത്. ഒരു സിംറ്റംസും ഉണ്ടായിരുന്നില്ല. അത് അവർക്ക് അങ്ങനെ മരുന്ന് വന്നിട്ട് വീട്ടിൽ വിടാനായിട്ട് ടെൻഷനായിരുന്നു. റിസ്ക് ഉണ്ട്. കാരണം നമ്മൾ മെഡിസിൻ കുറഞ്ഞില്ലെന്നാണെങ്കിൽ മോണിറ്റർ ചെയ്തില്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷനിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വീട്ടിൽ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ICUയിലോട്ടാണ് കയറ്റി ചെയ്ത്. അത് നമ്മളന്നേരം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നേനെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാതാവിൻ്റെ സംരക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കങ്ങനെ ഒരു സിംറ്റം ഇല്ലാഞ്ഞിട്ട് പോലും അതങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ തോന്നിയതും. ഒരു ഇപ്പം മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആള് ഹെൽത്തിയാണ്. പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ തൊണ്ടയ്ക്ക് 3 തടിപ്പുണ്ടായിരുന്നു. അപ്പം ഡോക്ടേഴ്സിന് ഒരു റിസ്ക് ഫാക്ടർ പറഞ്ഞായിരുന്നു. കുറച്ച് സൈസ് വലുതായിരുന്നു. അതും FNS ചെയ്തു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉടമ്പടിയിലാണ്. നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ലാന്ന് വന്നു. ഇപ്പം അമ്മ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഉടമ്പടി. ഇതും കൂടാതെ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. പിന്നെ ഞാനിവിടെ എഴുതി കൊടുക്കാത്ത ഒരു കാര്യം, എനിക്ക് കഴിഞ്ഞ 1 September വയറുവേദന വന്നായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് വയറുവേദന. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തു. അതൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെയും മാറുന്നില്ല. മെഡിസിൻസ് തന്നു വിട്ടു. അപ്പോഴേക്കും പിന്നെ അടുത്ത് മാറാതെ വീണ്ടും വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും അടുത്തത് എൻഡോസ്കോപ്പി ചെയ്യാം എന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു.
പിന്നെ ഞാൻ അത് ഇവിടെ വന്ന് ഒരു ദിവസം ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്നു കരഞ്ഞ് ഒരു കൊന്ത മുഴുവനും മുട്ടിൽ നിന്ന് ചെല്ലി പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ഹോമിയോ ഡോക്ടറിനെ കാണിച്ചു. പിന്നെ അതെങ്ങനെ പോയി എന്നറിയില്ല. സ്കാനിങ്ങിൽ വേറൊരു കാര്യം കണ്ടുപിടിച്ചത്, ഈ കുഞ്ഞുണ്ടാകാൻ വൈകിയത് എനിക്ക് പി സി ഒ ഡിയുടെ പ്രോബ്ലം ആയിരുന്നു. ആ സ്കാനിങ്ങിൽ പി സി ഒ ഡി ഒട്ടും ഇല്ല, ഓവറി കംപ്ലീറ്റ് പി സി ഒ ഡി കുഴപ്പമൊന്നുമില്ല, ഒരു സിംറ്റം ഇല്ല. എനിക്ക് തോന്നണം അത് കണ്ടുപിടിക്കാനായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു വയറുവേദന ദൈവം തന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ പി സി ഒ ഡി കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലായിട്ടിരിക്കുന്നു. ആ കൃപാസനം പത്രം ഞാൻ എല്ലാ ഫ്രണ്ട്സിനും വീടുകളിലും ബസ് സ്റ്റോപ്പുകളിൽ പള്ളികളിൽ അങ്ങനെ വെച്ചിട്ട് പോലെയല്ല, കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ പേഴ്സണലായിട്ട് ഒത്തിരി പേരെ സാമ്പത്തികമായിട്ട് നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ പേഴ്സണലായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. ചികിത്സ സഹായം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു കൂട്ടായ്മയുണ്ട്, ഒരു വാട്സപ്പ് കൂട്ടായ്മ, നസ്രായൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞങ്ങളതിൽ എല്ലാവർക്കും ഒരേ മനസ്സോടെയുള്ള ആളുകളാണ്. ഞങ്ങളൊരു പുതിയൊരു ചാരിറ്റി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് മന്ത് ഞങ്ങളൊരു ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്തു, അവിടെ കുറച്ച് ക്യാഷ് കൊടുത്തു. ഇപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഈ മന്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു അനാഥാലയമാണ്. അവിടെ കുട്ടികൾക്ക് വേണ്ടി കുറേ ഐറ്റംസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്യാഷ് അങ്ങനെ ചാരിറ്റി പ്രോഗ്രാം ഇനിയും തുടർന്ന് തന്നെ പോകാനാണ് താല്പര്യം. അമ്മയുടെ സാന്നിധ്യം ഞാൻ വളരെയധികം അനുഭവിക്കാറുണ്ട്. അത് സുഗന്ധാഭിഷേകം അങ്ങനെയല്ല, എനിക്ക് ശരിക്കും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് എപ്പോഴും വിഷമമുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഒരു തേർഡ് സെക്കൻഡ് പേഴ്സൺ നമ്മളുടെ ഇങ്ങനെ അഡ്വൈസ് എനിക്ക് കിട്ടുന്നുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോയാൽ അത് കറക്റ്റായിരിക്കും. എപ്പോഴും എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന പല സിറ്റുവേഷനിലും എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു വഴി ഇത് മുന്നിൽ തെളിഞ്ഞ് കിട്ടാറുണ്ട്. അങ്ങനെ അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് എപ്പോഴും എന്ത് പ്രോബ്ലം വന്നാലും ഇപ്പോൾ പേടിയില്ല. ഇവിടെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴേക്കും 6 കോളം പോരാ, ഒരു 10 എണ്ണം വേണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു, കാരണം അത്രയും പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഈ 6 കോളത്തിൽ എഴുതാനൊന്നുമില്ല, കാരണം എൻ്റെ എല്ലാ കാര്യം മാതാവ് നോക്കിക്കോളും എന്നുള്ള ഒരു ധൈര്യമുണ്ട്. എന്ത് വന്നാലും മാതാവ് അത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ തരത്തുള്ളൂ, അതെങ്ങനെയും എനിക്ക് തരണം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ മാതാവിനോട് കൂടുതൽ അടുക്കുമ്പോഴും പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടുമ്പോഴൊക്കെ പരീക്ഷണങ്ങളായിട്ട് ഓരോ ഹോസ്പിറ്റൽ കേസ് അങ്ങനെ അസുഖങ്ങളൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ മനസ്സ് ഡിപ്രസ്ഡായി പോകാറുണ്ടായിരുന്നു ആദ്യമൊക്കെ. പിന്നെ ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങളൊക്കെ കാണുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മൾ ഉരുക്കി വാർക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ പരീക്ഷണങ്ങൾ ദൈവം തരണമെന്നാണ്. എനിക്ക് ഇത്രയും വിശ്വാസം, ഇപ്പോൾ ഒത്തിരി പേരെ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. മാതാവിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള, എന്ത് പ്രശ്നം വന്നാലും ഒരു ധൈര്യം പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു മനസ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ ഉടമ്പടി. പിന്നെ ജീവിതം വിശുദ്ധി, നൽകുമ്പസാനം കഴിക്കാനും. നമ്മൾ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിനെനിക്ക് അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പല ന്യായീകരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ വിശുദ്ധിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോൾ എനിക്കെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞിനെയും അത് പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ഉടമ്പടിയിലായാൽ പിന്നെ എങ്ങനെയാണ് വിശുദ്ധ ജീവിതം കഴിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അത് എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെ, രണ്ടാമത്തെ മോളെ, ഞാൻ മാക്സിമം പ്രാർത്ഥനയോട് അടുപ്പിച്ച് വളർത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും തിരുക്കുമാറിന് മാതാവിനും 100,000 നന്ദി പറയുന്നു. സാക്ഷ്യം പറയാൻ വൈകിയതിന് ക്ഷമ ചോദിക്കുന്നു. പല പ്രാവശ്യം വന്നെങ്കിലും എനിക്ക് പറയാനുള്ള സാഹചര്യം ഒത്തു കിട്ടിയില്ല. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. വിശുദ്ധ ഗ്രന്ഥത്തിൽ മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3:12 തൻ്റെ ആദ്യത്തെ കുഞ്ഞിന് ശേഷം 12 വർഷം രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഈ ദമ്പതികൾ കാത്തിരിക്കുകയും 3 പ്രാവശ്യം അബോർഷനായി, പിന്നീട് തൈറോയിഡാണ്. അപ്പോൾ കുഞ്ഞിനെ പിന്നീട് കൺസീവ് ആകുന്നു. ആകുമ്പോഴും ഇനി ഈ കുഞ്ഞിനെയും കിട്ടാനൊന്നും സാധ്യതയില്ല, അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ജന്മന വരാൻ സാധ്യതയുള്ള എന്തെങ്കിലുമൊക്കെ ഫോൾട്ടൊക്കെ കുഞ്ഞിനുണ്ടാകും, ജനിതക തകരാറുകൾ ഒക്കെ ഉണ്ടാകും, ഇതൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പിന്നീട് തൻ്റെ ബന്ധു വഴി ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ആദ്യമേ ഉപയോഗിക്കുന്നു. അതിനുശേഷം ഇവിടെ വന്ന് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ ഈ മകൾ വന്ന് ഉടമ്പടി എടുക്കുകയും പിന്നീട് ഉടമ്പടി തൈലം, ഉടമ്പടി കാശുരൂപ, ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഇതൊക്കെ പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തൻ്റെ കുഞ്ഞിനെ വളരെ നോർമലായിട്ടുള്ള ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയാണ് പിന്നീട് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞിനെ തന്നെ ഈ മകൾക്ക് പിന്നീട് ലഭിക്കുന്നതായിട്ടാണ് നാം സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് തിരുവചനം പറയുക, അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും.
നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകുമെന്ന്. വരണ്ട് ഉണങ്ങിയ ഭൂമി പോലെ നാം ആകുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കരം നമ്മെ സ്പർശിക്കുമ്പോൾ പിന്നീട് എങ്ങനെയാണ് അവിടെ അഹറോൻ്റെ വടി തളിർത്തതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരിക എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുക. അതുപോലെ തന്നെ പിന്നീട് ഈ മകൾക്ക് തന്നെ തൈറോയിഡ് ഗ്ലാൻഡ് അതിൽ അതിൻ്റെ ടെസ്റ്റ് നെഗറ്റീവ് ആകുന്നു, ബയോപ്സിക്ക് വിടുന്നുണ്ട്. അപ്പോഴത് നെഗറ്റീവ് ആവുകയും പിന്നീട് തൻ്റെ ഹസ്ബൻഡിനുണ്ടായ രോഗസൗഖ്യം, ഹൈ ബി പി ഉള്ള വ്യക്തിയായിരുന്നു, സ്ട്രോക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഒരു ടെസ്റ്റിന് പോകാനൊക്കെ മെഡിക്കൽ ടെസ്റ്റിന് പോകാനൊക്കെ ഇവർക്ക് തോന്നി. അങ്ങനെ പോയതുകൊണ്ട് മാത്രം തൻ്റെ ഹസ്ബൻഡ് ഒരു സ്ട്രോക്കിൽ നിന്ന് രക്ഷപ്പെട്ടു, അങ്ങനെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞതെന്നാണ് നാം കേട്ടത്. അതുപോലെ 12 വർഷമായിട്ടുള്ള ലോൺ അതൊക്കെ അടച്ചു തീർക്കാനൊക്കെ സാമ്പത്തികമായിട്ട് തങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഇവരെ പ്രത്യേകം നിയോഗം വെച്ചിരുന്നു. അതനുസരിച്ച് ജോലിയിലും അതുപോലെ മറ്റ് ചെറുകിട വ്യവസായങ്ങളൊക്കെ നടത്തുന്നതിനും അങ്ങനെ തങ്ങളുടെ സാമ്പത്തിക നില ഉയരുവാനും ലോൺ മൊത്തമായിട്ട് അടച്ചു തീർക്കുവാനും ഒക്കെ കഴിഞ്ഞു. അതുപോലെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ രോഗസൗഖ്യം എല്ലാറ്റിലും ഉപരി തനിക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടുവാൻ, എൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രാർത്ഥനയിൽ വളർത്തുന്നു, എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, കൂടുതൽ ഈശോയോട് അടുക്കേണ്ടത്, എന്നാൽ ഉടമ്പടി എന്നെ അതിന് സഹായിച്ചു. തൻ്റെ ജീവിതത്തിൽ അതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായും നേട്ടമായും ദൈവാനുഗ്രഹമായും ലിജി കരുതുന്നത്. അതുപോലെ തൻ്റെ ഓരോ തീരുമാനങ്ങളെടുക്കുമ്പോഴും ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു ടെൻഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നറിയാതെയുള്ള ഒരവസ്ഥ, അതിൽ നിന്നൊക്കെ ഇപ്പോൾ തൻ്റെ കൂടെ നിന്ന് തന്നെ സഹായിക്കുന്ന ഒരു ശക്തി ഉണ്ട്. അത് ഉടമ്പടി ധ്യാനങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ജോസഫച്ചനും പറയാറുണ്ട്. ഇവിടെ ഓരോ സാക്ഷ്യങ്ങളിലും അത് ഓരോ മക്കളും പറയാറുണ്ട്. നമ്മുടെ കൂടെ ഒരു അദൃശ്യ കരമുണ്ട്, ഒരു ശക്തിയുണ്ട്. അതാണ് ഇപ്പോഴീ മകളും പറഞ്ഞത്. അങ്ങനെ ജീവിതത്തിൽ കിട്ടിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.